What's up, gamers? Welcome back to Gamerboy. Mattoru Minecraft episode like ellavarkum orikkal koodi swagatham. Angane nammal veendum etticharthirikkana MZRP ide mattoru kidilen episode maayite innathe video like ellavarkum orikkal koodi swagatham, guys. ആദ്യമേ പറഞ്ഞാണെങ്കിൽ നമ്മളിപ്പോ MZRP വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ അനദർ MZRP വീഡിയോ. യെസ്, അപ്പോ നമ്മുടെ MZRP എപ്പിസോഡുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വന്ന് ഒരു 200th എപ്പിസോഡ് ആവാനായിട്ട് ഇനി ഒരു എപ്പിസോഡും കൂടെ ഉണ്ട്. അതായത് ലാസ്റ്റ് ഫൈനൽ എപ്പിസോഡിൽ നമ്മൾ ഒരു പരിപാടി ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. സോ അതെന്തായാലും ചെയ്യും. സോ എന്റെ പ്ലേലിസ്റ്റിലായിട്ട് എനിക്ക് രണ്ടും നേരം എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചു തന്നെ 200 എപ്പിസോഡ് ആയിരുന്നു. സോ അത് 200 എപ്പിസോഡ് ആയിട്ടില്ല. അതിൽ രണ്ട് വീഡിയോസ് വേറെ ഏതൊരു വീഡിയോസ് കയറി കിടക്കണം, അതിനെന്തെങ്കിലും മിക്സ് ആയി കിടക്കണം. സോ ഞാനത് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. സോ നമ്മുടെ 200th എപ്പിസോഡ്, അതായത് ഇനി അടുത്ത MZRP വീഡിയോ നമ്മളൊരു കിടിലം പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. എനിവേ, എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളതാണ്ട് റാനത്തിൻ്റെ ഈ ഒരു വീടും കാര്യങ്ങളും ഇവിടെ എല്ലാം പൊട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടായിരുന്നു. സോ ഇത് മൊത്തത്തിൽ പണി പണ്ടാറടക്കിയിട്ടേക്കാണ്. അവനിട്ട് ആരോ നല്ല രീതിയിൽ ട്രോൾ കൊടുത്തു. ആ പൊട്ടൻ വിചാരിക്കുന്നത് ഞാൻ ചെയ്തെന്നാണ് ഇപ്പോൾ കരുതി വെച്ചിരിക്കുന്നത്. എനിക്കറിയത്തില്ല, എനിക്കിവിടെ വീട് പോലും ഇല്ല, ഒന്നാമത്തെ കേസ്. സോ അങ്ങനെയുള്ള ഞാൻ തന്നെയാണ് ഇവമാർക്ക് രണ്ടുപേർക്കും വീടുണ്ടാക്കി കൊടുത്തത്, ടോമിനും അതേപോലെ തന്നെ റാൻഡത്തിനും. ഇതിൽ 100% എനിക്ക് ഉറപ്പാണ് ഇത് ടോം തന്നെ ചെയ്ത പണിയാണ്, അല്ലാതെ വേറെ ആരും ചെയ്യാൻ വഴിയില്ല. അപ്പോൾ ഞാൻ കരുതുന്ന ഇനി വീണ്ടും ഇവനെ ഒന്നും കൂടെ വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടുണ്ടാക്കി കൊടുത്തിട്ട് ഇതേപോലെ ആയിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇതേ സമയത്ത് ഞാനാണെന്നും പറഞ്ഞാണ് ഇവന്മാർ വിശ്വസിച്ചിരിക്കുന്നത്. അതായത് ഈ റാൻഡം വിശ്വസിച്ചിരിക്കുന്ന ഞാനാണ് ഇവനിട്ട് പണിഞ്ഞതെന്നാണ്. അവൻ അറിയത്തുമില്ല ഞാനാണ് ഈ വീടുണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഞാൻ കരുതുന്നത് ഈ സമയത്ത് നമ്മൾ ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള ഒരുത്തൻ ഇവിടെയുണ്ട്. എനിക്ക് വീട് പൊട്ടിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല, എനിക്ക് വീട് തൊലയ്ക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. കാര്യം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്, ഞാൻ തന്നെ അത് വീട് നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ട്രോള് കൊടുക്കുക, ചെറിയ ട്രോൾ എന്ന് പറയുമ്പോൾ ചിഹ്നതമായിട്ടൊരു ട്രോൾ. അത് ടോമിന് എന്തായാലും അനിവാര്യമാണ്, എന്തായാലും അവന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് ഞാൻ കരുതുന്നത് അവന് ചെറിയൊരു ട്രോള് കൊടുക്കാനാണ്. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെന്തായാലും നമ്മൾ കൊടുക്കാനായിട്ട് പോകണം. ഇവിടെ കുറേ ഷെൽക്കർ ബോക്സ് ഇരിപ്പുണ്ട്, ഷെൽക്കർ ട്രോള് കൊടുക്കാനാണ് ഞാൻ ആദ്യമേ കരുതിയത്. പക്ഷേ അതിനെക്കാട്ടി ഇത്തിരി കൂടെ പവർഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രോൾ ഇവന് കൊടുക്കണം. ഞാൻ അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എവിടെ ട്രോൾ വയ്ക്കണം, എങ്ങനെ വയ്ക്കണം, എന്ത് രീതിയിൽ വയ്ക്കണമെന്ന്. TNT അടിയിൽ കൊടുത്തിട്ട് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബിൽഡിംഗ് പൊട്ടും. അത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ബിൽഡിംഗ് പൊട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ട്രോള്, അതാണ് ഞാനിപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. യെസ് യെസ്, നമുക്ക് കൊടുക്കാം. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് സാധനം എടുത്തോണ്ട് കേട്ടെ. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, വെറും സ്കാഫോൾഡിക്ക് മാത്രം, വെച്ചിട്ട് ഞാൻ ഇവനെ ട്രോൾ കൊടുക്കാൻ പോകുന്നത്. കാര്യം ഇവന് ഇത് അനിവാര്യമാണ്, ഇവന് ചെറിയൊരു ഭയം വേണം. ഇവനെ ട്രോള് കിട്ടുമെന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ മാത്രമേ ടോം ഇനി ഇതേപോലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുള്ളൂ. സോ ഞാൻ കരുതുന്നതേ വീട് ഞാനാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ എനിക്ക് നശിപ്പിക്കാൻ, ഞാൻ ആദ്യമേ പറഞ്ഞല്ല തൊലയ്ക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഐ ഹാവ് എൻ ഐഡിയ. ഇതിപ്പോൾ എവിടെ വയ്ക്കുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്, അതാണിപ്പോൾ ഏക ഒരു സംശയം. അതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എഗെയിൻ എനിക്ക് നശിപ്പിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞാൻ ട്രോള് കൊടുക്കും. ട്രോള് കൊടുത്തില്ലെങ്കിൽ അതൊരു മോശമായിട്ടുള്ള പരിപാടിയാണല്ലോ. നമുക്ക് ഇതങ്ങ് പൊട്ടിക്കാം. ഓക്കെ, ആ ഇവിടെ വേണ്ട കേട്ടോ. ഓക്കെ, എൻട്രിയിൽ കൊടുക്കാം. എൻട്രി കൊടുക്കുന്നതിന് അതിൻ്റെതായ ഒരു മാന്യത. സോ നമുക്ക് ഇവിടെ സ്കാഫോൾഡിങ് വെക്കാം. കയറിപ്പോട്ടെ, ഇത് പഴയൊരു സിമ്പിൾ ടെക്നിക്കാണ്, സിമ്പിൾ ചീപ്പായിട്ടുള്ള മെത്തേഡാണ്. എന്നാലും എനിക്ക് ടോമെ ചക്കര കുട്ട ഡാർലിംഗ് നിനക്കിതേ പറ്റുള്ളടാ, അതുകൊണ്ടാണ് നിനക്ക് ചെറിയൊരു ഭയം വേണം. നിനക്ക് ഒട്ടുമില്ല, നിനക്ക് ആ ഭയം. കയറിപ്പോട്ടെ, കുറച്ച് നാളായല്ലേ നമ്മൾ ഈ ട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, കുറേ നാളായി. അപ്പോൾ അതിൻ്റെ ഒരു ടച്ച് വിട്ട് നിൽക്കുക, യുനോ, ഒരു ടച്ച് വിട്ട് നിൽക്കുക. അത് ആ ടച്ചൊക്കെ നമുക്ക് തിരിച്ചെടുക്കാം.
ഓക്കെ, കയറിപ്പോട്ട്. ആ അത്രയും മതി, ഇത്രയും മതി, ഇതിനാവശ്യമുള്ളൂ അല്ലേ, ഇത്രയും ആവശ്യമുള്ളൂ. അതാകുമ്പോഴത്തേക്കും പ്രശ്നമില്ല, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയ ഒരു പരിപാടി ചെയ്യണം, ചെറിയതായിട്ടൊരു പരിപാടി. ആ പരിപാടി ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ടോം വച്ച പരിപാടി ടോമിനിട്ട് തന്നെ കൊടുക്കുമ്പോൾ അതൊരു വല്ലാത്ത സുഖമാണല്ലേ. യെസ്, അത് അത് വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൻ്റെ സുഖമാണ്. ആക്ച്വലി ഈ സാധനം ആ ഇവിടെ മതി, ഇവിടെ മതി, ഇത് ഇത് കറക്റ്റാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരെണ്ണം, ഓ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ ഒന്നിവിട 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 ഒന്നിവിട. ഓക്കെ, ദെൻ ഒന്നിവിട ഒന്ന് രണ്ട് ഒന്ന്, ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം, നോ ഇങ്ങോട്ട്. ഓക്കെ, ഇവിടെ വരണം. ഓക്കെ, ഡൺ. നമ്മുടെ പണി കഴിഞ്ഞു. ഏ, പണി കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ പോയിട്ട് ഒരു ചെറിയ സാധനം എടുത്തുകൊണ്ട് വരാനുണ്ട്. ടോം വെച്ച സാധനത്തിൽ തന്നെ ടോമിന് പണി കൊടുക്കുന്നതല്ലേ നല്ലത്. യെസ്, അപ്പോൾ ആ ഒരു സാധനം ഞാനൊന്ന് എടുത്തോട്ടെ. ഇപ്പം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. അതായത് ടോമാണല്ലോ ഇവിടെ ട്രോള് ചെയ്തത്. അത് എനിക്ക് 100% എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്, അവനാണ് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ അവൻ വെച്ച ഇരയിൽ നിന്ന് തന്നെ അവന് ട്രോള് കൊടുക്കുന്നതല്ലേ അതിനൊരു മാന്യത. യെസ്, അത് അതാണ്, അതാണ് അതിൻ്റെതായ ഒരു 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 ശരി. ഏ, അതാണ് അതിൻ്റെതായ ഒരു ശരി. സോ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. നമ്മൾ പണ്ടേ കളഞ്ഞതാണ് ഈ പരിപാടിയൊക്കെ. ചുമ്മാ ടോമായിട്ട് എന്നെ 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 ട്രിഗർ ചെയ്തതാണ്. ഞാൻ പറയാമല്ലോ, ഞാൻ ആരെയും ട്രോളൊക്കെ ചെയ്യാതെ നല്ല കുട്ടിയായിട്ട് നല്ലതിന് മാത്രം നടന്ന ഒരു വ്യക്തിയായിരുന്നു. അവൻ എന്നെ ചീത്തയാക്കി. ഇതെല്ലാം പൊളിച്ചിടട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവന് ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് ഇങ്ങനെ ഞാൻ വച്ചതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവന് അറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങളുണ്ട്, ഇതെന്തായാലും ഈ സംഭവം ഉണ്ടല്ല, ഇത് നമ്മളിങ്ങനെ വച്ചെന്നും പറഞ്ഞ് പ്രശ്നമൊന്നും വരൂല. കാര്യം എന്താ പറയുക, അതിൻ്റെ മുകളിൽ ഈ സാധനം ഇരിക്കുന്ന ചെറുതായിട്ട് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ റെൻഡർ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടേക്കുന്നെങ്കിൽ അറിയാൻ പറ്റൂല. എനിവേ, ഞാനിപ്പോൾ ഇത് വച്ച് അവൻ വരുന്നു, ഇത് പൊട്ടിക്കുന്നു. ഏ, ചിലപ്പോൾ അവൻ പൊട്ടിക്കുക, അല്ലെങ്കിൽ മുകളിലോട്ട് കയറി പോകും. അതെന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ. അത് ഇത് ഫെയിലാവുന്നതിന് നമ്മൾ വേറെ രീതിയിൽ കൊടുക്കും, അതൊക്കെ വേറെ കേസാണ്. ഓക്കെ, മിക്കവാറും ടോം ഇത് പൊട്ടിച്ച് കളയുള്ളൂ. അതിന് വെയിറ്റ്, അവൻ പൊട്ടിക്കാതിരിക്കാൻ എന്തെങ്കിലും വേറെ വഴിയുണ്ട്. ഇതെന്തായാലും അളിയൻ പൊട്ടിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ടോം പൊട്ടിക്കും. ഓക്കെ, എനിക്ക് കുറച്ചും കൂടി സ്കാഫോൾഡിങ് ആവശ്യമുണ്ട്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? ഒരെണ്ണം പൊട്ടിക്കും, അതിനകത്തൊന്നുമില്ല. അടുത്ത പൊട്ടിക്കും, അതിനകത്തൊന്നുമില്ല. സോ അവൻ ബാക്കിയെല്ലാം പൊട്ടിക്കും. എടാ, എൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ കിടിലോടേ, ഞാൻ വെറും കിടിലോടാ. അപ്പോൾ ഇത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ അങ്ങ് സ്കാഫോൾഡിങ് വെച്ചാൽ മതി. ഞാനേ കുറച്ചും കൂടെ സ്കാഫോൾഡിങ് എടുത്തിട്ട് വരാം. ഓക്കെ, ഐഡിയ നോക്കണേ, ഐഡിയ നോക്കണേ, ഐഡിയകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ടൈമിൽ അവ തീർച്ചയായിട്ടും അത് പൊട്ടിക്കും. പൊട്ടിക്കാൻ 100% ഉറപ്പാണ്, അവ എന്തായാലും പൊട്ടിക്കും. ഈ സ്കാഫോൾഡിങ് ആദ്യത്തെ എന്തായാലും പൊട്ടിക്കാൻ നേരത്തെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവ തുരുവിര പൊട്ടിച്ച് കളയും. ട്രോൾ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞു. സോ ഗുഡ് ആൻഡ്സ് അതിൻ്റെ മുകളിലാണ്. സോ ലെറ്റ്സ് ഗോ, നമുക്ക് ഇതെല്ലാം അങ്ങ് സ്കാഫോൾഡിങ് വയ്ക്കാമേ. ഞാൻ കുറച്ചും കൂടെ സ്കാഫോൾഡിങ് എടുത്തിട്ട് വട്ടെ. ബുദ്ധി കിട്ടില്ലേ? യെസ്, ഫൈനലി നമ്മൾ കണ്ടേ അവിടെ ഫുള്ളായിട്ട് സ്കാഫോൾഡിങ് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്കാഫോൾഡിങ് ഇരിക്കുന്ന രീതി. അതിന്റെ ടോപ്പ് സൈഡിലായിട്ട് നമ്മുടെ ലാവ വന്നിട്ടുണ്ട്. അതാ, ഇതാണ് ആ ലാവ ഇരിക്കുന്ന ഏരിയ കേട്ടോ. അപ്പൊ ഈ ഒരു സാധനം പൊട്ടിക്കുന്നത് മൊത്തമായിട്ട് ഫ്ലോട്ട് ആവും. അപ്പോൾ ഇത് നേരെ വന്ന് വീഴുന്ന ഈ ഭാഗത്തായിട്ടാണ്. സോ ഇവിടെ വന്ന് വീഴും, ഇതിൻ്റെ മുകളിലൊന്നും വന്ന് തടഞ്ഞ് നിൽക്കൂല കേട്ടോ. സോ അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് ഫുള്ളായിട്ട് അവൻ ഇത് കാണുമ്പോൾ പൊട്ടിച്ച് പൊട്ടിച്ച് നേരെ ഈ ഒരു സാധനം പൊട്ടിക്കും. അതായത് ഇങ്ങനെയാണ് അവൻ വരുന്നതെങ്കിൽ നേരെ ഇതായിരിക്കും പൊട്ടിക്കുന്നത്. മുന്നോട്ട് താണ്ട് ഇവിടെ രണ്ടിടത്ത് ഞാൻ സ്റ്റോൺ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇത് പൊട്ടിച്ച് പറ്റുള്ളൂ. ഇത് പൊട്ടിക്കുന്ന ടൈമിൽ മുകളിലുള്ള സാധനം ട്രിഗറാവും, അത് പൊട്ടും, നേരെ ലാവ താഴോട്ട് വരും. അവനൊരു ചെറിയ ലാവ പണി, അത്രേ ഉള്ളൂ. ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ എനിക്കിവിടെ വീടില്ലാത്തതുകൊണ്ട് തന്നെ അവന്മാർക്ക് അയ്യോ അറിയാമല്ലോ, ട്രോള് കൊടുക്കാൻ പറ്റൂല. പിന്നെ ഞാനാണ് ഈ ട്രോള് വെച്ചതെന്ന് അവൻ ജന്മത്തറിയൂല. കാര്യം എന്നെ ഇവന്മാർ കൂടുതലായിട്ട് പിടിക്കുന്ന റെഡ് സ്റ്റോൺ ട്രോളുകൾ ചെയ്യുമ്പോഴാണ്.
സോ ഇപ്പൊ റാൻഡം തന്നെ വിചാരിച്ചു വെച്ചിരിക്കുന്ന അവൻ ഈ ട്രോൾ കൊടുത്ത ഞാനാണ്. കാര്യം അതിനകത്ത് ഫുള്ള് റെഡ് സ്റ്റോൺ ആയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അവന്മാർ കരുതുന്നത് ഞാനാണ് ആ ട്രോള് കൊടുക്കുന്നതാണ്. സോ ഇതാകുമ്പോഴത്തേക്കും ഇലയ്ക്കും കേടില്ല, മുള്ളിനും കേടില്ല. സോ എന്തായാലും ഗൈസ്, അപ്പൊ മറ്റൊരു MZRP വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബും ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.